ഹായ്, ഇസ്രായേലിൽ നിന്നാണേ. ഇന്ന് നമുക്ക് മരുഭൂമിയിൽ വളരുന്ന വെള്ളം വേണ്ടാത്ത ചെടിയായ എമൂബുഷി എന്ന സുന്ദരി കുട്ടിയെ പരിചയപ്പെടാം. കണ്ടില്ലേ, എത്ര മനോഹരമല്ലേ. സിൽക്കി എമൂബുഷ് എന്നാണ് ഇവളുടെ പേര്. നമ്മുടെ ശരിക്കും സിൽവർ, വെള്ളി എങ്ങനെ ഇരിക്കുമോ അതുപോലെ നല്ല ഗ്ലേസിംഗ് ഉള്ള കൊച്ചു കൊച്ചു ഡയമണ്ട് ഇലകളുള്ള വയലറ്റ് കളർ പൂക്കളുള്ള ബുഷിയായിട്ട് വളരുന്ന മരുഭൂമിയിലെ വെള്ളം വേണ്ടാത്ത ചെടിയാണ് ഈ എമൂബുഷി. ഇതിൻ്റെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ. കാരണം ഈ ലീഫ് കൊണ്ട് മാത്രം വെറൈറ്റി, അതായത് ഇപ്പോൾ ഇത് ഡയമണ്ടിൻ്റെ കൂട്ടത്തിൽ ചെറിയ ഷേപ്പുള്ള ഇലകളാണ്. ചിലത് ലവിൻ്റെ ഷേപ്പുള്ള ഇലകളിലുണ്ട്, കൊമ്പ് പോലെ ഇരിക്കുന്ന ഇലകളുണ്ട്. പക്ഷേ ബുഷിയായിട്ടാണ് ഇവ വളരുന്നത്. പിന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂക്കൾക്കെല്ലാം ഈ സെയിം കളറുകൾ തന്നെയാണ്. ഇവക്ക് വെള്ളം വേണ്ട. ഇവരിങ്ങനെ റോഡിൻ്റെ സൈഡിൽ നമ്മൾ ഷോയ്ക്ക് വേണ്ടി, ഇവിടെ ഇസ്രയേലെന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിലെ കൂട്ട് തന്നെയാണ്. നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയാൽ നമ്മുടെ ഡി വി ഡി പോലെയുള്ള തണൽ മരങ്ങൾ പൂക്കുന്ന, ജലസ്ട്രോമിയ പോലെ ഒക്കെയുള്ള പൂക്കുന്ന തണൽ മരങ്ങളും വെച്ച് പിടിപ്പിച്ച് അതിൻ്റെയൊക്കെ സൈഡുകളിൽ നമ്മുടെ സിൽക്കിയമു, നിക്കോഡിയ, അങ്ങനെ പിന്നെ നമ്മുടെ കുറേ 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 ഇങ്ങനെ കുറ്റി കുറ്റിയായിട്ട് പൂക്കുന്ന ചെടികളൊക്കെ ഇങ്ങനെ നട്ടു വളർത്തിയിട്ടുണ്ട്. വളരെ മനോഹരമാണ് കേട്ടോ ഈ വേനൽക്കാലത്ത് ഇവിടെ പൂക്കൾ കൊണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കുറേ ചെടികളെ കാണാൻ കഴിയും. അപ്പം ഈ നിക്കോഡിയ പോലെ ഇരിക്കുന്നുണ്ട്, പക്ഷേ പലരും ഡൗട്ട് ചോദിക്കും ഇത് നിക്കോഡിയ ആണോ എന്ന്. പക്ഷേ നിക്കോഡിയ അല്ല കേട്ടോ. നിക്കോഡിയയുടെ ഇലകളെ കാളിലും പൊടിപ്പൊടിയുള്ള ഇലകളാണ്. അതിന് സിൽവർ കൂടുതലാണ്. നല്ല നല്ല ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സിൽവറാണ് ഇതിൻ്റെ ഇലയ്ക്ക്. ഇതാ ഇത് കണ്ടോ, ഇങ്ങനെ ബോൺസായി പോലെ ഇങ്ങനെ ഭംഗിക്ക് ബുഷിയായിട്ട് നിൽക്കുന്ന ചെടി കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പം ഇത്ര മനോഹരമായ, ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ച. ചെടികളെ സ്നേഹിക്കുന്ന നിങ്ങളും കൂടെ കണ്ടുകൊള്ളട്ടെ എന്ന് കരുതിയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൻ്റെ ഇലകൾ നിങ്ങൾക്ക് കാണാം. വളരെ കുഞ്ഞാണ്, ഞാൻ ക്യാമറ ഇത്രയും അടുത്ത് കൊണ്ട് വെച്ചത് കൊണ്ടാണ് ഇത്രയെങ്കിലും അതിൻ്റെ ഇല വലിപ്പത്തിൽ നിങ്ങൾ കാണുന്നത്. വളരെ ചെറിയ ഇലകളാണ് കേട്ടോ. അപ്പോൾ ഇത്ര മനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ സിൽക്കി എമു നമുക്ക് തരുന്നത്. നമ്മുടെ നാടുകളിലൊക്കെ ഈ ചെടികൾ അവൈലബിളായിട്ട് കിട്ടുമായിരിക്കും, അറിയത്തില്ല എത്രത്തോളം അവൈലബിലിറ്റി ഉണ്ടെന്നുള്ളത്. പക്ഷേ ഇങ്ങനെയൊക്കെ ഉള്ള ചെടികൾ നമ്മുടെയൊക്കെ ഗാർഡനിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ, അതൊരു വിസ്മയം തന്നെയാണ് കേട്ടോ. നമ്മുടെ ഈ എമൂബുഷിൻ്റെ ജന്മദേശമെന്ന് പറയുന്നത് ഓസ്ട്രേലിയ മരുഭൂമിയൊക്കെ തന്നെയാണ്. ആ മരുഭൂമിയിൽ വെള്ളം വേണ്ടാതെ സമൃദ്ധമായി പൂക്കൾ തരുന്ന കുറ്റിച്ചെടിയായി വളരുന്ന ഒരു ചെടിയുടെ ഇനം തന്നെയാണ്. അതായത് ഒരു മരുഭൂമിയിലെ സസ്യം തന്നെ എന്ന് പറയാം. അതാണ് ഈ എമൂബുഷ്. അത് മറ്റൊരു ഇത് പറഞ്ഞാൽ നമ്മുടെ നിക്കോഡിയ എങ്ങനെയാണ്, അതുപോലെ തന്നെ നമുക്ക് കുറ്റിയായിട്ട് വളർത്താം, ചെറിയ ചെറിയ ബുഷി മരങ്ങളായിട്ട് വളർത്താം. നല്ല വെയിലൊക്കെ അടിക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് ഇതിലേക്ക് നോക്കാൻ പറ്റില്ല, നമ്മുടെ കണ്ണിങ്ങനെ കൂമ്പി അടഞ്ഞു പോകും. അതുപോലെ പെട്ടെന്ന് നമ്മുടെ കണ്ണടഞ്ഞു പോകും. അത്രയ്ക്ക് അട്രാക്റ്റീവായിട്ടുള്ള ഗ്ലേസിംഗ് ഉള്ള, ശരിക്കും സിൽക്ക് തന്നെയാണ്, നമ്മുടെ വെള്ളി തന്നെയാണ് ഈ എമൂബുഷ്. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ വെറൈറ്റി പല ടൈപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ ക്ലിപ്പ് വീഡിയോകളായിട്ട് ഞാൻ പിന്നീട് അത് കാണിച്ചു തരാം. എല്ലാത്തിനും ഇതേ രീതികളും സ്വഭാവങ്ങളും ഒക്കെയാണ്. ഇത്ര മനോഹരമായിട്ട് ഈ ചെടിയാണിപ്പോൾ പൂത്തു നിൽക്കുന്നത്. അത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ മനോഹരമായ കാഴ്ച നമ്മുടെ ഫാമിലിയിലേക്കും കൂടെ എത്തിക്കുന്നത്. അപ്പോൾ നല്ല കാഴ്ചകളും നല്ല വിശേഷങ്ങളും ഒക്കെയായി നമുക്ക് വീണ്ടും കാണാം.